നമസ്കാരം. കേരള നെക്സ്റ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമസ്കാരം. കേരള നെക്സ്റ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശദീകരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഇടിമുഴിക്കൽ അണ്ടർപാസിന്റെ വിശേഷങ്ങളും അനുബന്ധ പ്രവർത്തനങ്ങളെയും കുറിച്ചാണ്. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ആറുവരി ദേശീയപാതയുടെ നിർമ്മാണം മലപ്പുറം ജില്ലയിൽ അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ്. രാമനാട്ടുകര വളാഞ്ചേരി റീച്ചിൽ ഉൾപ്പെട്ട അണ്ടർപാസുകളിൽ ഒന്നാണ് ഇടിമുഴിക്കൽ അണ്ടർപാസ്. ഇതിന്റെ ജോലികൾ വളരെ വേഗത്തിൽ പുരോഗമിക്കുകയാണ്. മണ്ണ് നിരപ്പാക്കുന്ന ജോലികൾ ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. രണ്ടു വശത്തെയും ഭിത്തി നിർമ്മാണവും പൂർത്തീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ 20 റീച്ചുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ രണ്ടു റീച്ചുകളിലാണ് ഏറ്റവും അധികം റീ അലൈൻമെന്റുകൾ ഉള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണം മലപ്പുറം ജില്ലയിലാണ് കൊടും വളവുകളും കയറ്റങ്ങളും അപകട വളവുകളും ഉള്ളത്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ജില്ലയിൽ 35 പരം റീ അലൈൻമെന്റുകൾ ദേശീയപാത അധികൃതർ പ്രഖ്യാപിച്ചത്. കോഴിക്കോട് ബൈപ്പാസ് അവസാനിക്കുന്ന രാമനാട്ടുകരയിൽ നിന്ന് തുടങ്ങി വളാഞ്ചേരി ബൈപ്പാസ് ആരംഭം വരെയാണ് മലപ്പുറം ജില്ലയിലെ ആദ്യ റീച്ച്. കൊടും വളവുകൾ നിറഞ്ഞ ഇടിമുഴിക്കൽ അങ്ങാടിക്ക് മുൻപിലൂടെയുള്ള യാത്ര ഇനി നമുക്ക് മറക്കാം. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഇടിമുഴിക്കൽ അങ്ങാടി മൊത്തമായി പൊളിച്ചു മാറ്റിയിരിക്കുന്നു. ഇവിടെയുള്ള വളവുകൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് ദേശീയപാതയിൽ പുതിയ പാത നിർമ്മിക്കുന്നത്. ഇടിമുഴിക്കലിൽ ഉണ്ടായിരുന്ന കച്ചവട സ്ഥാപനങ്ങളെല്ലാം ഇപ്പോൾ മേലെ ഇടിമുഴിക്കൽ ലക്ഷ്യമാക്കി കുടിയേറ്റം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വളവുകൾ ഒഴിവാക്കി നിലവിലുള്ള ദേശീയപാതയുടെ വലതുവശത്തുകൂടെ നേരെയാണ് പുതിയ ആറുവരിപ്പാത പോകുന്നത്. കോഴിക്കോട് ബൈപ്പാസിന്റെ തുടക്കത്തിൽ നിന്ന് ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന പാത ചേലേമ്പ്ര വില്ലേജ് ഓഫീസിന് പിറകിലൂടെയാണ് പോകുന്നത്. ഇവിടെ കുളക്കൂത്ത് റോഡിലേക്ക് കടക്കാനുള്ള അടിപ്പാതയുടെ നിർമ്മാണം നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. Thank you.
മലപ്പുറം ആദ്യ റീച്ചിലെ മരമുറികളെല്ലാം 90%-ൽ അധികം പൂർത്തിയായിട്ടുണ്ട്. കോഴിക്കോട് ബൈപ്പാസ് അവസാനിക്കുന്ന രാമനാട്ടുകര മേൽപ്പാലത്തിന്റെ അവസാനത്ത് നിന്നാണ് മലപ്പുറം ജില്ലയിലെ ആദ്യ റീച്ച് ആരംഭിക്കുന്നത്. ഇവിടെ അരികുഭിത്തിയുടെ നിർമ്മാണം നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ്. ഇടതുവശത്തുള്ള കെട്ടിടങ്ങളെല്ലാം പൊളിച്ചുകൊണ്ടാണ് പുതിയ പാത നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്. ശേഷം ഇടിമുഴുക്കിലെത്തുന്നതിന് മുമ്പ് പാത വലത്തോട്ട് മാറിയാണ് സഞ്ചരിക്കുന്നത്. ഇവിടെ അണ്ടർപാസിന്റെ നിർമ്മാണവും നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. ഇടിമുഴിക്കൽ ഭാഗത്ത് സർവീസ് റോഡിന്റെ നിർമ്മാണവും അപ്രോച്ച് റോഡിന്റെ നിർമ്മാണവും ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് ബന്ധപ്പെട്ടവർ ഞങ്ങളെ അറിയിച്ചത്. ഇടിമുഴിക്കൽ അങ്ങാടിയിൽ റീഅലൈൻമെന്റ് നടക്കുന്ന സ്ഥലത്ത് മണ്ണുമാന്തി യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി ഭൂമി നിരപ്പാക്കുന്ന ജോലികളാണ് ഇപ്പോൾ പ്രധാനമായും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണത്തിനാവശ്യമായ റീഇൻഫോഴ്സ്മെന്റ് കട്ടകളും ഇവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. കൂടാതെ മഴക്കാലത്ത് വെള്ളം സുഖമായി ഒഴുകിപ്പോകുന്നതിനു വേണ്ടിയുള്ള ഡ്രൈനേജ് നിർമ്മാണവും നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. ദേശീയപാത 6 വരിയാക്കുന്നതിന്റെ ഭാഗമായി ഏറ്റെടുത്ത ഭൂമിയിലെ ഒരു കെട്ടിടത്തിന് മുകളിൽ നിന്നെടുത്ത വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു എപ്പിസോഡിൽ കാണാം.